KTGA membership ഉള്ള പൂക്കൂട്ടും പാടം, കരുളായി, ചോക്കാട്, ഏത് ടെക്സ്റ്റൈലുകളിൽ നിന്നും റംസാൻ, ബക്രീദ്, ഓണം തുടങ്ങിയ എല്ലാ ആഘോഷങ്ങൾക്കും 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ. 2 ലക്ഷം രൂപ വരെ ക്യാഷ് പ്രൈസ് സ്വന്തമാക്കാൻ അവസരം. ചോക്കാട് പന്നിക്കോട്ട് മുണ്ടയിൽ ചോക്കാടൻപുഴയിൽ സ്വകാര്യ വ്യക്തി നിർമ്മിച്ച പാലം ഹൈക്കോടതി കമ്മീഷൻ പരിശോധിച്ചു. CPI ലോക്കൽ കമ്മിറ്റി നൽകിയ പരാതിയിൽ പാലം പൊളിക്കണമെന്ന കലക്ടറുടെ ഉത്തരവിനെതിരെ സ്ഥലമുടമ നൽകിയ പരാതിയിലാണ് ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷൻ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചത്. 2 വർഷം മുൻപ് 1 കോടിയോളം രൂപ ചിലവഴിച്ച് പന്നിക്കോട്ട് മുണ്ടയിലാണ് സ്വകാര്യ എസ്റ്റേറ്റ് ഉടമ പാലം നിർമ്മിച്ചത്. അധികൃതരുടെ മൌനാനുവാദത്തോടെ അനുമതിയില്ലാതെയാണ് പാലം നിർമ്മിച്ചതെന്ന് ആക്ഷേപമുയർന്നിരുന്നു. തുടർന്ന് CPI ലോക്കൽ കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പാലം നിർമ്മാണം അനധികൃതമാണെന്ന് കണ്ടെത്തുകയും പാലം പൊളിച്ചുമാറ്റുവാനും പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ തോട്ടമുടമ ഹൈക്കോടതിയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അഡ്വക്കേറ്റ് സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കമ്മീഷൻ പരിശോധനയ്ക്കെത്തിയത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു വി നായരും സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ഇരുമ്പുകൊണ്ടുള്ള പാലം പ്രളയത്തിൽ തകർന്നതിന് പകരമാണ് കോൺക്രീറ്റ് ചെയ്ത വലിയ പാലം നിർമ്മിച്ചത്. 2019 4ാം മാസത്തിലെ 8ാം തീയതി ചോക്കാട് CPI ഇവിടെ ഒരു പാലം നിർമ്മിക്കുന്നത് അനധികൃതമാണ് എന്നുള്ളതും, ഈ ഭൂവുടമ സ്വകാര്യ വ്യക്തി ഈ അനധികൃതമായിട്ടൊരു പാലം നിർമ്മിക്കുന്നത് തടയണം, ഇതിൻ്റെ മാറ് പിളർന്ന് മണ്ണെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഇവിടുത്തെ ഒരു പ്രാദേശിക ചാനലിലൂടെയും ആദ്യമായിട്ട് പരാതി കൊടുത്ത ആളുകളാണ് ഞങ്ങൾ പ്രാദേശികമായിട്ട് CPI എന്നുള്ള ചോക്കാടുള്ള ലോക്കൽ കമ്മിറ്റി. ആ പാർട്ടീൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടെ പഞ്ചായത്ത് അധികാരികൾ അധികൃതർ ഈ പാലം പണിയുന്നതിന് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ടും മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ കളക്ടർക്കും പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് റിപ്ലൈ വന്നിട്ടുണ്ട്, ഈ പാലം പണി കഴിഞ്ഞ് ഇത് പൊളിക്കണം എന്നുള്ളൊരു ഉത്തരവാണ്. അത് മാസങ്ങളായി ആ ഒരു സംഭവം ഉണ്ടായിട്ട് അതിനുശേഷം ഇന്ന് വരെ ഇതിൽ കേസും കോടതിയായിട്ട് മുന്നോട്ട് പോവുക, അതിൻ്റെ പുറമെ SC വിഭാഗത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ പോയി ഇത് തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം ഈ അങ്ങാടിൻ്റെ ഒരു ഭാഗമാണിത്. ഈ അങ്ങാടിൻ്റെ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ഇത് ഭീഷണി ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ആളുകൾക്ക് ഗുണകരമല്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇന്ന് മനസ്സിൽ ആക്കിക്കൊണ്ട് ഇരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ചെയ്തത് തെറ്റാണെങ്കിൽ കൃത്യമായ നടപടി സർക്കാർ എടുക്കണം, അധികാരികൾ എടുക്കണം. ഇവിടെ പഞ്ചായത്ത് അധികാരികൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഇതിനെ ഒത്താശ ചെയ്തു പോയതാണ്. ഇവിടെ നേരത്തെ ഒരു നടപ്പാലം ഉണ്ടായിരുന്നു, ആ നടപ്പാലം ഇവിടുന്ന് പൊളിഞ്ഞു പോയപ്പോൾ കമ്പിപാലായിരുന്നു, അത് പൊളിഞ്ഞു പോയപ്പോൾ മറിച്ചൊരു അതിന് പകരം ഒരു പാലം ഉണ്ടാക്കണമെന്ന് കൊടുത്ത റിപ്പോർട്ട് അത് മറപിടിച്ചാണ് ഇത്തരമൊരു പാലം. 1 കോടി രൂപയോളം ചിലവ് വരാൻ സാധ്യതയുള്ള ഈ ഒരു പാലം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ അധികാരികളും ഇവിടെ മറ്റ് ബന്ധപ്പെട്ട ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പരാതിയായിട്ട് പോയ ആളുകളാണ് ഞങ്ങൾ. ആ പരാതിയിൽ ഞങ്ങൾ ഇന്നും ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ കോടതി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അന്വേഷണ കമ്മീഷൻ്റെ ആളുകൾ വന്നു. അന്വേഷണ കമ്മീഷൻ്റെ ആളുകൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് നിലപാടെടുത്തു എന്നുള്ളതാണ് കൃത്യമായിട്ടും അവരോട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൃത്യമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇത് ഭീഷണിയാണ് എന്നെങ്കിൽ ഭീഷണി ഇല്ല, ഇത് ഗുണകരമാക്കി മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ നിലക്ക് ഇത് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നതും അത് കൃത്യമായിട്ട് എടുക്കണമെന്നുള്ളതും. ഈ പ്രദേശത്തിന് ഒരു ഭീഷണി ഇത് ഉണ്ടാവാൻ പാടില്ല, നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ സർക്കാർ ഉത്തരവാദിയാകും എന്നുണ്ടെങ്കിൽ അത് ആ നിലക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇത് പൊളിച്ചു കളയണമെന്നുള്ളതാണ് ചോക്കാട് CPI ലോക്കൽ. ഈ പാലം മമ്പാട്ടുമൂലയിലെ ഒട്ടേറെ കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമാണ്. പുഴയുടെ 2 കരകളിലുമായി കിടക്കുന്ന എസ്റ്റേറ്റിന്റെ ഉടമ റോഡുകൂടി നിർമ്മിച്ചിട്ടുണ്ട്. പാലം നിർമ്മിക്കാൻ ഫണ്ടില്ലെന്നും സ്വന്തം നിലയിൽ നിർമ്മിക്കാമെന്നും അധികൃതർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2018 നവംബർ 24 പഞ്ചായത്ത് സെക്രട്ടറി രേഖാമൂലം നിർമ്മാണത്തിനുള്ള അനുമതി പത്രവും നൽകിയിരുന്നതായി തോട്ടമുടമയും പറയുന്നു. അതേസമയം റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടി പുഴ ചുരുക്കി പാലം കെട്ടിയത് വെള്ളക്കെട്ടിന് കാരണമാകുമെന്നും അതിനാൽ അനധികൃതമായി നിർമ്മിച്ച പാലം പൊളിച്ചുമാറ്റണമെന്നുമാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. 1 കൊല്ലം മുന്നേ ഞങ്ങൾ പല ചാനലും പറഞ്ഞാണ് ഇത്രയും പ്രദേശത്ത് 100-150 വീട് വെള്ളത്തിലാവണുണ്ട്, 1,300 ഏക്കർ കൃഷിസ്ഥലവും വെള്ളത്തിലാവണുണ്ട്. അപ്പോൾ ഇത് പൊളിച്ചു മാറ്റണം എന്നുള്ള നിലപാട് തന്നെ ഈ പ്രദേശത്തെ ഞങ്ങൾ. അപ്പോൾ ഇതിന് എതിരെ ഒരു ഉറച്ച നിലപാടെടുത്ത ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി രാഘവൻ സാറ്, ആ സാറ് ഈ കവളപ്പാറ ദുരന്തം നടക്കുമ്പോൾ പോത്തുകല്ല് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ആ സാറ് ഇതിനെ ഉറച്ചൊരു ഇത് പൊളിച്ചു മാറ്റണം എന്നുള്ള ഉറച്ച നിലപാട് എടുക്കുന്നൊരു പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ഈ സെക്രട്ടറിനെ ഇവിടെ മാറ്റിയത് ഇതിൽ നല്ലൊരു ദുരുദ്ദേശം കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇവിടെ ഈ ഭൂമാഫിയകൾ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത് ഈ പാറൽ ഭാഗത്ത് SC കോളനി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് റോഡില്ല എന്നും പറഞ്ഞുകൊണ്ടാണ്. അവർക്ക് റോഡ് നിലവിൽ
മമ്പാട്ടുമൂല തച്ചങ്കോട് കല്ലാമൂല റോഡിൽ നിന്ന് തുടങ്ങിയിട്ട് മമ്പാട്ടുമൂല അങ്ങാടിയിൽ നിന്ന് കുതിരപ്പുഴ മമ്പാട്ടുമൂല റോഡ് 2010 പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപ മുടക്കി നിർമ്മിച്ച ആ റോഡ് വന്ന് 150 മീറ്ററോളം പാറൽ എസ് സി കോളനിക്ക് 2 കോൺക്രീറ്റ് റോഡുണ്ട്. ഈ കിളിമുണ്ട എസ് സി കോളനിക്ക് നിലവിൽ കള്ളുസാപ്പ് വരെ റോഡുണ്ട്. അവിടെ നിന്നൊരു 15 മീറ്ററോളം. അവർക്ക് ഇത് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇത് ഭൂമാഫിയകളെ എസ് സി വിഭാഗത്തിനെ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുന്ന ഒരു ഇതും ഈ ഒരു പ്രദേശത്തെ വെള്ളത്തിലാക്കിയാണ്ട് കൃത്രിമമായിട്ട് പ്രളയം സൃഷ്ടിക്കുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികളും പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അടിയന്തരമായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ച് നീക്കണം. എന്നാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയോടെയും ഒത്താശയോടെയുമാണ് പാലം നിർമ്മാണം പൂർത്തീകരിച്ചതെന്നും നിരവധി കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുന്നതുമായ പാലം പൊളിക്കാൻ അനുവദിക്കുകയില്ലെന്നും മറ്റൊരു വിഭാഗവും ശക്തമായി രംഗത്തുണ്ട്. കമ്മീഷൻ വന്നിട്ട് പൊളിക്കണം എന്ന് പറഞ്ഞു. ഈ പാലം ഇവിടെ ഉണ്ടാക്കുന്ന സമയത്തും ഈ കമ്മീഷനും ഉണ്ട്, ഈ വ്യവസ്ഥകളും ഉണ്ട് ഇല്ലേ? എന്നിട്ടിപ്പം ആരോ എന്തോ ഒരു അടിസ്ഥാനത്തിന്റെ പേരിൽ ആരോ എങ്ങനെ ചെറിയൊരു പരാതി കൊടുത്തപ്പോൾ പൊളിക്കണം എന്ന് പറയാം. ഇതിന്റെ അപ്പുറത്ത് കിടക്കുന്ന എത്രയോ വീട്ടുകാര് ഇതിലെ വഴി നടക്കുന്നുണ്ട്. ഇപ്പം മമ്പാട്ടുവിലെ ഭാഗത്തു കൂടെ പിന്നെ ദൂരം നടന്നു വരുന്ന കുട്ടികൾ, സ്കൂൾ കുട്ടികൾ ഇതിലെ ഷോർട്ടായിട്ട് വരുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് പൊളിക്കേണ്ടത് നമുക്കറിയുന്നില്ല. പിന്നെ വരുന്ന വീതി, പിന്നെ പുഴൻ്റെ വീതി കുറയുന്നു. ഈ മുകളിലോട്ട് അങ്ങോട്ട് നോക്കി നിങ്ങൾ എത്രയോ തോട്ടങ്ങളാണ് ഈ പുഴൻ്റെ വക്കിനോട് കിടക്കുന്നത്. അപ്പം അതിനൊന്നും ഒരു വ്യവസ്ഥകളും കാര്യങ്ങളും ഇവിടെ അല്ല. ഇവിടെ ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് ഇത് പൊളിക്കണമെന്ന് പറയുന്നത്. ഇവിടെ ഇവിടെ നാട്ടിലത്തെ ഒരാളും ഇത് വ്യക്തമായിട്ട് പൊളിക്കണമെന്ന് പറയില്ല. കാരണം ഇതിന് ഒരുപാട് നന്മകൾ, ഇതുകൊണ്ട് ഒരുപാട് ലാഭങ്ങളുണ്ട് നാട്ടുകാർക്ക്. ഇനി ഇവിടെയൊക്കെ വീടുകൾ കയറാണ്, അതുപോലെ ഒരുപാട് പിന്നെ നാട്ടുകാർ ഇതിലിപ്പോൾ കണ്ടു. ഇപ്പം എത്രയോ വണ്ടികൾ ഇതിൽ പോയി. ഈ പാലം കൊണ്ട് ആവശ്യമില്ലെങ്കിൽ ഈ വണ്ടികളൊന്നും ഇതിൽ പോകില്ലല്ലോ. ശരിയാണോ? ആ അപ്പം ഇത് എന്തായാലും ഞങ്ങൾ നാട്ടുകാർ കുറച്ച് ആൾക്കാർ എങ്കിൽ കൂടിയിട്ട് ഇവിടെ ശക്തമായിട്ട് ഞങ്ങൾ ഇതിനെ പുഴയിൽ ഇപ്പോൾ വെറുതെ ഇവിടെ വന്നു കണ്ട് ഈ പറയുന്ന ആളുകൾ വെറുതെ വന്നൊരു പാലം കെട്ടിയതല്ല. വ്യക്തമായി പഞ്ചായത്തിലും വില്ലേജിലും അതിന്റെ അടിസ്ഥാന കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്തതിനു ശേഷമാണ് ഈ പാലം കെട്ടിയിരിക്കുന്നത്. ഇപ്പം ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടി, ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചില കുഴിന്ത്, ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുഴിന്തില്ല നാട്ടുകാരും. അത് ഇവരോടില്ല കുഴിന്ത്, നാട്ടുകാരോടില്ല, അല്ല ഈ വ്യക്തികളോടില്ല കുഴിന്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് പൊളിക്കണമെന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയ പാർട്ടിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ഇന്നിപ്പോ കിട്ടുന്നുണ്ടാവില്ല. പന്നിക്കോട്ടുമുണ്ടയിൽ മലയോര ഹൈവേയിലാണ് പാലം കടന്നുപോകുന്ന റോഡ് വരുന്നത്. ഈ വിഷയം കോടതിയിൽ കിടക്കുന്നതിനാൽ ഇതിൽ ഇടപെടുവാനും കളക്ടറുടെ ഉത്തരവ് നടപ്പിലാക്കുവാനും പഞ്ചായത്തിനും കഴിയാത്ത അവസ്ഥയാണുള്ളത്. പന്നിക്കോട്ടുമുണ്ടയിൽ 1 വർഷത്തിലേറെ നീണ്ട പാലം നിർമ്മാണം തുടക്കം മുതൽ വിവാദമായിരുന്നു. പാലം പണിതീർന്ന് 2 വർഷം കഴിഞ്ഞിട്ടും വിവാദം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ ചോക്കാട്. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.